സുജാതൻ, ഈ ഇളയരാജയുടെ ഒരു കേസ് വലിയ ചർച്ചയൊന്നും ചെയ്ത് കണ്ടില്ല ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ. അതിൻ്റെ തിരക്ക് പലർക്കും ഉണ്ടായിരുന്നിരിക്കാം. അതായത് എക്കോ റെക്കോർഡിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഈ 4500 ഇളയരാജ സംഗീതം കൊടുത്ത പാട്ടുകളുടെ അവകാശം അവർക്കുണ്ടായിരുന്നു. റോയൽറ്റി, കോപ്പിറൈറ്റ് എന്നൊക്കെ പറയുന്ന അവകാശങ്ങൾ അതിൽ. പക്ഷേ ആ കേസിൽ ഇപ്പോൾ ഇളയരാജയും കൂടി കക്ഷിയെ ചേർന്നിട്ട് ഇളയരാജ കേസ് കൊടുത്ത് അപ്പീൽ കൊടുത്തിട്ട് ഈ കോടതിയിലിടയ്ക്ക് ഇളയരാജ ആർക്കും ഇളയരാജ എല്ലാവർക്കും മേലെയല്ല എന്നൊക്കെ കോടതിയിൽ പറഞ്ഞു കേട്ടു. എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? എന്താണ് കേസ്? ഇത് താങ്കൾ പറഞ്ഞതുപോലെ 4500 ഇളയരാജ പാട്ടുകളുടെ അവകാശിയാര് എന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിൽ ഒരു ചോദ്യം വന്നു. 80s പാട്ടുകളാണ്. അല്ല, അദ്ദേഹം ഇതപര്യന്തം ചെയ്ത പാട്ടുകളെല്ലാം, ഈ പാട്ടുകൾ സിനിമയുടെ നിർമ്മാതാവ് ഇതിൻ്റെ എല്ലാം കൂടെ അവകാശം ഒരു കമ്പനിക്ക് കൈമാറി. കമ്പനിക്ക് കൈമാറിയപ്പോഴാണ് ഇളയരാജ ഈ വ്യവഹാരവുമായി കോടതിയെ സമീപിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈണമിട്ട പാട്ട് എൻ്റെ സ്വന്തമാണ്, അതിൻ്റെ പകർപ്പവകാശം എനിക്ക് മാത്രമാണ്. ഈ ചോദ്യം കോടതി ഡിബേറ്റ് ചെയ്തു. അപ്പോൾ ഇളയരാജയുടെ സംഗീതത്തിൻ്റെ സവിശേഷതയും അദ്ദേഹത്തിൻ്റെ സംഗീത മേഖലയിലുള്ള ഔന്നത്യവും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കോടതിയുടെ മുന്നിൽ അവതരിപ്പിച്ചു. അങ്ങനെ മദ്രാസ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ പാട്ടുകളുടെ അവകാശി ഇളയരാജയാണെന്ന് വിധിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസിൽ അദ്ദേഹം വിൻ ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇതിൻ്റെ പകർപ്പവകാശം രേഖാമൂലം കിട്ടിയ കമ്പനി എക്കോ അവർ അപ്പീൽ ചെയ്തു. അത് ഡിവിഷൻ ബെഞ്ചിൽ ഇത് വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് വിധേയമായി. അപ്പോൾ ഇളയരാജ സംഗീത മേഖലയിൽ എല്ലാവർക്കും മുകളിലാണ് എന്ന വാദം കോടതി അംഗീകരിച്ചില്ല. അങ്ങനെ വക്കീൽ പറഞ്ഞു. വക്കീൽ പറഞ്ഞപ്പോൾ അത് സ്വീകാര്യമല്ല. കാരണം ഒരു ഗാനമുണ്ടാകുന്നത് അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ രചയിതാവ്, അതിന് സംഗീതം കൊടുത്ത ഈണം കൊടുത്ത ആളാണ് സംഗീത സംവിധായകൻ. പിന്നെ ഈ ഗാനം ഒരു സിനിമയിൽ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ആ സിനിമയുടെ സംവിധായകനാണ്. സിനിമയുടെ സംവിധായകനും ഒരു നിർമ്മാതാവ് ഏൽപ്പിച്ച ജോലിയാണ് ചെയ്യുന്നത്. ഈ നിർമ്മാതാവിൽ നിന്ന് ഗാന സംവിധായത്തിന് ഈണം കൊടുത്ത ആളും ഗാനരചയിതാവും പൈസ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി കരാർ പ്രകാരം അവർ കരാറിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർ ഈ സംഗീതജ്ഞൻ്റെയും ഗാനരചയിതാവിൻ്റെയും അവകാശം തീർന്നു. പിന്നീട് അതിൻ്റെ അവകാശി ആ നിർമ്മാതാവാണ്. നിർമ്മാതാവ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ആർക്കെങ്കിലും അത് വിൽപ്പന നടത്തിയെന്ന് വരാം. അപ്പോൾ വിൽപ്പന കരാർ പ്രകാരം അത് വാങ്ങിയ ആളിൻ്റെ അവകാശമാണ്. ഇതാണ് കോടതിയിൽ ഇപ്പോൾ ചർച്ചയ്ക്ക് വിധേയമായിരിക്കുന്നത്. ഈ വാദം ഏറെക്കുറെ പൂർത്തിയാക്കിയതിന് ശേഷം ഇതിലെ മറ്റ് നൈതിക പ്രശ്നങ്ങളും പരിശോധിക്കാനായി മദ്രാസ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജൂലൈയിലേക്ക് ഇതിൻ്റെ അന്തിമവധിക്ക് കേസ് മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പം ഈ കേസിൽ ഇളയരാജയുടെ ഈ പാട്ടിൻ്റെ അവകാശം ആര് എന്ന ചോദ്യം മറ്റു ഭാഷ, മലയാളം ഉൾപ്പെടെയുള്ള മറ്റു ഭാഷ ഗാനങ്ങൾക്കും നമ്മുടെ മലയാളത്തിലെ സിനിമാ ഗാനങ്ങൾക്കും എങ്ങനെ ആയിരിക്കും ഭാവിയിൽ വരിക, അതാണ് ഇതിനകത്തുള്ള ഒരു പൊതു പ്രശ്നം. അതൊരു ലാൻഡ് മാർക്ക് കേസായിരിക്കും. അപ്പോൾ അത് തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്പോൾ പാട്ട് എഴുതിയ ശ്രീകുമാരൻ തമ്പിയാണോ പാട്ടിൻ്റെ അവകാശി, അതോ പാടിയ യേശുദാസിൻ്റെ സ്വരത്തിനാണോ അവകാശം, അതോ ഈണം നൽകിയ എം ജയചന്ദ്രനാണോ അവകാശം, അതോ ഇത് മൂന്ന് പേർക്കും തുല്യ അവകാശമാണോ, അതോ ഇവരെ കൊണ്ട് ഈ പണിയെടുപ്പിച്ച ആളിൻ്റെതാണോ, പണിയെടുക്കാൻ ഇവരുമായി ഒരു കരാറ് ഒപ്പിട്ടപ്പോൾ അതിൽ അവരുടെ അവകാശത്തെ സംബന്ധിച്ച ഒരു ഫൈനൽ വേഡിംഗ് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ നിർമ്മാതാവിന് ഇത് അതിൻ്റെ പൂർണ്ണ അവകാശത്തിലുള്ള അദ്ദേഹത്തിന് ഇഷ്ടം പോലെ ഇത് ആർക്ക് എങ്കിലും വിൽക്കുകയോ ദാനം ചെയ്യുകയോ ചെയ്യാം, ഇതാണോ ഇതിൻ്റെ വ്യവസ്ഥ? ഒരു കലാസൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ തരം വ്യവഹാര വ്യവസ്ഥയുടെ കീഴിൽ വരാമോ? ഇത് മനുഷ്യൻ്റെ പ്രതിഭയിൽ നിന്നുണ്ടാകുന്ന ഒരു ഉൽപ്പന്നമാണ്. ഇതിനെ നമ്മൾ ഒരു
പിന്നെ വസ്തു കരാർ പോലെ കൈകാര്യം ചെയ്യുന്നത് ശരിയാണോ? ശരിയാണോ? അതെ. ഈ തരം പ്രശ്നങ്ങളും ഇതിനകത്ത് അന്തർഭവിച്ചു. അതെ. കേരളത്തിൽ ഇത് മുമ്പ് തന്നെ ചർച്ചാ വിഷയമായിട്ടുള്ള? അതെ, കേരളത്തിൽ ഇത് ചർച്ചാ വിഷയമായി എന്ന് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, യേശുദാസ് അതെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ, അദ്ദേഹം പാടിയ പാട്ടുകളിൽ ഒരു കോപ്പിറൈറ്റ് അവകാശം ഉന്നയിച്ചു. പിന്നെ ഉള്ളത് സിംഗപ്പൂരിലോ മറ്റോ എസ് പി ബാലസുബ്രഹ്മണ്യം ഒരു ഗാനമേള നടത്താൻ പോയപ്പോൾ അതിൽ ശ്രീ നമ്മുടെ ചിത്രയും കൂടെ പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നന്ന പാട്ടുകൾ എസ് പി ബാലസുബ്രഹ്മണ്യം പാടരുത് എന്ന് ഇളയരാജ നിർബന്ധം പിടിച്ചു. കാരണം അതിൻ്റെ കോപ്പിറൈറ്റ് അവകാശം എനിക്കാണ്, നിങ്ങൾ ഗാനമേളയിൽ പാടുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് അനുവാദം മേടിച്ചിരിക്കണം. അതായത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റേതായ തുകയും കൂടി ഓരോ ഗാനമേളയും പാടുമ്പോൾ കൊടുത്തിരിക്കണം എന്ന് അന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ കേരളത്തിലെ അക്കാലത്ത് ചൂടുപിടിച്ച ചർച്ചയൊക്കെ ആയിരുന്നു. ഫെഫ്കെ ഒക്കെ അതിനകത്ത് ഇടപെട്ടിരുന്നു. എം ജയചന്ദ്രനെ പോലുള്ള സംഗീത സംവിധായകർ, പാട്ടുകാരും ഒക്കെ അവരവരുടേതായ അഭിപ്രായങ്ങളും പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ ആ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം കേരളത്തിലത് ഉയർന്നു വന്നിരുന്നു. കാരണം എഴുതിയ ആൾക്കും ഈ സംഗീതം കൊടുത്ത ആൾക്കും അതിൻ്റെ റോയൽറ്റിയിൽ അവകാശമുണ്ട് എന്നാണ് അവരിവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയല്ലേ? ആ, അത് ഈ പാട്ട് ജന്മമെടുക്കാനുണ്ടായ സാഹചര്യം സൃഷ്ടിച്ച നിർമ്മാതാവും സംവിധായകനും ആയി ഈ പാട്ട് എഴുതിയ ആളും പാടിയ ആളും സംഗീതം കൊടുത്ത ആളും എന്ത് തരം കരാറിലാണ് ഏർപ്പെട്ടത് എന്നതിനെ ആശ്രയിച്ചിരിക്കും. അതെ. അപ്പോൾ കൃത്യമായ ഒരു വ്യവസ്ഥ അതിൽ അവരുടെ എഗ്രിമെൻറ്റിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ അവകാശം പിന്നീട് നിലനിൽക്കും. അപ്പോൾ ഒരു പാട്ട് ആകാശവാണി പ്ലേ ചെയ്യുന്നു, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുന്നു, ഇല്ലെങ്കിൽ ഗാനമേള ട്രൂപ്പിൽ അവർ സ്റ്റേജിൽ അവതരിപ്പിക്കുന്നു, അപ്പോൾ അതിൻ്റെ അവകാശി ആരാണ്? അവരാരോടാണ് അനുവാദം ചോദിക്കേണ്ടത്? ഈ പ്രശ്നം വരും. ഇതിപ്പോൾ ഗായകനോടാണോ ഗാനരചയിതാവിനോടാണോ സംഗീത സംവിധായകനോടാണോ? അങ്ങനെയാണെങ്കിൽ ആ സിംഗിൾ ജഡ്ജി എന്ത് കാരണത്താലാണ് ഇളയരാജയ്ക്ക് അനുകൂലമായി വിധിച്ചത്? അയാൾ ബയസ്ഡാണ്. സിംഗിൾ ജഡ്ജിയുടെ ആ അതാണല്ലോ ഇപ്പോൾ എക്കോ കമ്പനി അപ്പീൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇളയരാജയുടെ സംഗീതം അഭൗമമാണെന്ന് വിചാരിച്ച് അതിൽ മയങ്ങിപ്പോയ ഒരു ജഡ്ജ്മെൻ്റാണെന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. കാരണം ഇളയരാജാവാണോ സംഗീതത്തിൽ? പക്ഷേ ഇവിടെ കൃത്യമായ നിയമവ്യവസ്ഥയാണ് അപേക്ഷികമാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് നിർമ്മാതാവിൻ്റെ സ്വന്തമാണ്, അദ്ദേഹത്തിൻ്റെ വിലയ്ക്ക് വാങ്ങിയ ഉൽപ്പന്നമാണത്. ആ ഉൽപ്പന്നത്തിൻ്റെ ക്രയവിക്രയം ആ ഉടമയ്ക്കുള്ളതാണ്. അപ്പോൾ ഇത് പകർന്ന് നൽകിയതോടെ ഇവരുടെ മൂന്ന് പേരുടെ അവകാശം അതിൽ തീർന്നു കഴിഞ്ഞു എന്ന് വേണം പറയാം. അതെ. ഇല്ലെങ്കിൽ കരാറിൽ പ്രത്യേകം പറയണം. അവിടെ ഞാനൊരു ചോദ്യം ഉന്നയിക്കട്ടെ. അതായത് ഞാനൊരു ചെറുകഥ എഴുതിയിട്ട് മലയാള മനോരമയിൽ പ്രസിദ്ധീകരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ മലയാള മനോരമ ആ ചെറുകഥയ്ക്ക് എനിക്ക് പണം തരുന്നുണ്ട്, 2500 രൂപയോ 4000 രൂപയോ ഒക്കെ എന്നും ഇരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അവകാശം മലയാള മനോരമയ്ക്കല്ലോ, ഒരു ക്രിയേറ്റീവ് സംഭവം എന്നുള്ളതിലേക്ക് അതിൻ്റെ അവകാശം എനിക്കാണല്ലോ. അതുകൊണ്ടാണല്ലോ പിന്നെ അത് പുസ്തകമാക്കുന്നതും വേറെ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കുന്നതൊക്കെ. ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ അവകാശം എഴുത്തുകാരനാണ് എന്നുള്ളത് പോലെ ഒരു ഗാനം എഴുതുമ്പോഴും എഴുത്തുകാരനതിൽ അവകാശമില്ലേ? ക്രിയേറ്റീവ് റൈറ്റിംഗ് അല്ലേ? ഇതൊരു കീഴ്വഴക്കം മാത്രമാണ്. മലയാള മനോരമയുടെ ചീഫ് എഡിറ്റർ ഞങ്ങൾ പ്രസിദ്ധീകരിച്ച കഥ അത് പേയ്മെൻറ്റ് നൽകിയതാണ്. അപ്പോൾ എഴുത്തുകാരൻ അത് പുസ്തക രൂപത്തിലോ വേറെ ഏതെങ്കിലും രൂപത്തിലോ അത് വീണ്ടും പ്രചരിപ്പിക്കണമെങ്കിൽ ഞങ്ങളുടെ അനുവാദം വേണമെന്ന് അവർക്ക് ആവശ്യപ്പെടാം. ആവശ്യപ്പെട്ടാലും ഞാൻ പറയുന്നത് ഈ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ അങ്ങനെ അവകാശപ്പെടാൻ പാടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു കീഴ്വഴക്കമല്ലേ? അങ്ങനൊരു വ്യവസ്ഥയുണ്ടോ? അത് എന്താണെന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ അത് വരും. അതാണ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റാണ് അപ്പോൾ പരിശോധിക്കേണ്ടത്. അതെ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് അതിൻ്റെ രചയിതാവിൻ്റെതോ അതിൻ്റെ നിർമ്മാതാവിൻ്റെയോ വകയാണോ? ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ ഈ എഴുത്തുകാരനും പാട്ടിൻ്റെ കാര്യത്തിൽ കമ്പോസർക്കും കൂടി അവകാശമുണ്ട് എന്നുള്ളൊരു റൂളിംഗ് ഈ കേസിനെ തുടർന്ന് വന്നാൽ നല്ലതാണ്. വന്നാൽ നല്ലതാണ്. അതെ, ഇപ്പോൾ കോടതിയുടെ പരിഗണനയിൽ ഈ പോയിൻ്റ് വന്നാൽ കൊള്ളാം, പക്ഷേ ഇപ്പോൾ ഇല്ല.
അതിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റും കൂടി അതിൽ അപ്ലിക്കബിൾ ആയാലേ അത് ശരിയാവുള്ളൂ. അതെ അതെ, അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഇളയരാജയ്ക്ക് അനുകൂലമായി മാറും. കാരണം ഈ കോപ്പറേറ്റ് ലോസിൻ്റെ വിദേശ കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഹോളിവുഡിലൊക്കെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് വിവച്ഛേദിച്ചിട്ടൊക്കെയാണ് സൈൻ ചെയ്യുന്നത്. ഇനി ഇവിടെയും ഇതിങ്ങനെ നടപ്പാക്കണം എന്ന് പറഞ്ഞ് ഇവരുടെ സംഘടനകൾ, അതായത് ഈ കമ്പോസർക്ക് ഇത്ര, മറ്റവർക്ക് കുറവ് മതി, 1%, 2% അങ്ങനെ ഈ റോയൽറ്റിയുടെ ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നടപ്പാക്കുന്നത് ശരിയായിരിക്കും. കേരളത്തിലെ ചർച്ചകളിൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് വിഷയം വന്നിരുന്നു. പക്ഷേ വലിയ പുള്ളികളായതുകൊണ്ട്, യേശുദാസും ഇളയരാജയും ഒക്കെ ഇൻവോൾവ് ആയതുകൊണ്ട്, കുറേ കഴിഞ്ഞപ്പോൾ എസ് പി ബാലസുബ്രഹ്മണ്യൻ ചിത്രയൊന്നും ഇളയരാജയ്ക്കെതിരെയൊന്നും ഫൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയില്ല എന്ന്. അത് അതൊരു കേസായിട്ട് പോവുകയും ചെയ്തില്ല കോടതിയിൽ. അത് മാനുഷികം, പരസ്പര ബഹുമാനം, സ്നേഹം ഇതുപോലെയുള്ള മാനുഷിക ഘടകങ്ങളാണ്. പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ ഇത് നോക്കുമ്പോൾ, ഇപ്പോൾ രാമചന്ദ്രൻ പറഞ്ഞതുപോലെ ഇത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ വരികയാണെങ്കിൽ ഇളയരാജയുടെ അവകാശം നിലനിൽക്കും. യെസ്, ഈ ചെറുകഥയുടെയും നോവലിൻ്റെയും ഒക്കെ കാര്യം പറയുന്നത് പോലെ. പക്ഷേ ഇപ്പോൾ സ്വതന്ത്രമായിട്ട് ഇത് നമ്മൾ പത്രാധിപരുടെ അനുവാദമൊന്നുമില്ലാതെ നേരത്തെ പ്രസിദ്ധീകരിച്ചാണെങ്കിലും പുനഃപ്രസിദ്ധീകരണ അവകാശം റൈറ്ററാണ് ഇപ്പോൾ. കേരളത്തിൽ വളരെ പ്രമാദമായ ഒരു കേസ് നടന്നിരുന്നതാണ് ബോബനും മോളിയും കേസ്. അത് ടോംസ് മനോരമ വീക്കിലിയുടെ അവസാനത്തെ പേജിൽ വരച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അയാൾ, അദ്ദേഹം അവിടുത്തെ ശമ്പളക്കാരനാണ്, മാസം അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നുമില്ല, ബോബനും മോളിയും വരയ്ക്കുക എന്നുള്ളതാണ്. അതിന് അവിടുന്ന് മാസശമ്പളം കൊടുക്കുന്നുണ്ട്. മാത്രമല്ല, ആ കേസ് വന്നപ്പോൾ മനോരമ വാദിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് അദ്ദേഹത്തിൻ്റെ മാത്രം പ്രോപ്പർട്ടി അല്ല, കാരണം പല ചർച്ചകളിൽ കൂടിയാണ് അതിലുള്ള ആശയങ്ങൾ തമാശകളൊക്കെ വരുന്നത് എന്നൊക്കെ വാദിച്ചിരുന്നു. എന്നിട്ട് അത് ശരിക്കും കേസിൽ സംഭവിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മനോരമയ്ക്ക് അനുകൂലമായിട്ട് വിധി വന്നു. മനോരമ പറയുന്ന ആ സമയത്ത് ഈ സമൂഹത്തിലുണ്ടായ ദുഷ്പേര് മാറ്റാനായിട്ട് മനോരമ ഞങ്ങളത് ടോംസിന് വിട്ടുകൊടുക്കുന്നു. അത് ഒരു ഔദാര്യം കാണിക്കുക. അതെ, അപ്പോൾ ആ ഔദാര്യത്തിൻ്റെ പേരിലേ പിന്നീട് അത് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതെ, പക്ഷേ നിയമപരമായി അത് മനോരമയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. അതെ, അങ്ങനെയാണല്ലോ വന്നത്. പക്ഷേ അതിനകത്ത് ആക്ഷേപകരമായൊരു ഘടകം, ഇത് ടോംസിൻ്റെ സൃഷ്ടി ആയിരുന്നില്ല, ഇത് ഞങ്ങൾ കൂടിയാലോചിച്ച് എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്തുണ്ടാക്കിയതാണ് എന്നൊരു വാദം വന്നു. അതെ, അതൊരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ, ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ ടോംസിന് ഭയങ്കര ആക്ഷേപകരമായിരുന്നു. അതെ, പക്ഷേ ടോംസിൻ്റെ വാദത്തെ അന്ന് ഖണ്ഡിക്കാൻ വേണ്ടി യേശുദാസ് എന്ന കാർട്ടൂണിസ്റ്റ്, അതെ, കോടതിയിൽ ഹാജരായി ടോംസിനെതിരായിട്ട്. അതെ അതെ, പറഞ്ഞു, അത് അത്ര സുഖമുള്ള കാര്യമല്ലായിരുന്നു. അല്ലായിരുന്നു. അപ്പോൾ ഈ പ്രോപ്പർട്ടി റൈറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിൽ ഇതുപോലെയുള്ള നിയമപ്രശ്നങ്ങൾ അന്തർഭവിച്ചിട്ടുണ്ട്. ഇളയരാജയുടെ കേസിൻ്റെ അന്തിമവിധി ജൂലൈയിലേ വരുള്ളൂ. അതെ, എങ്കിലും ഇത് മലയാളത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ പല നിലയിൽ ഈ പാട്ടിൻ്റെ അവകാശിയാരെ ഈണത്തിൻ്റെ അവകാശവും അതിൻ്റെ വരികളുടെ അവകാശവും പ്രത്യേകമായി ഗണിക്കണം. ഈ പാട്ടുകൾ, ഈ റിയാലിറ്റി ഷോസൊക്കെ ഞാൻ വീഡിയോ കാണുന്നതൊക്കെ അതൊക്കെ ഉള്ളൂ. പലപ്പോഴും ഈ പാട്ടുകൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ വളരെ ശ്രദ്ധിക്കുന്നതും ഈ അതിൻ്റെ പശ്ചാത്തല സംഗീതം ഉണ്ടല്ലോ, ഓർക്കസ്ട്ര. അതെ, ആ ഓർക്കസ്ട്ര ഉണ്ടാക്കിയിരിക്കുന്നത്, അത് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ഒരു പാട്ടിനെ എത്ര മാത്രമാണ് സഹായിക്കുന്നത് അല്ലേ. ചില പാട്ടിനെയൊക്കെ എടുത്ത് ഉയർത്തുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിൽ. ഇപ്പോൾ സന്യാസിനി എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ആ പശ്ചാത്തലത്തിൽ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പാതിരാമഴ ഏതോ എന്നുള്ളൊരു പാട്ടിൽ ആ ടങ് ടങ് അങ്ങനെ വരുന്നൊരു ഭാഗമൊക്കെ ഇല്ലേ. അപ്പോൾ അവർക്കും സത്യത്തിൽ ഇതിലൊക്കെ അവകാശം പറയാവുന്നതാണ്. തീർച്ചയായിട്ടും, അതിലെ ഓരോ ഉപകരണം വായിക്കുന്ന ആളിൻ്റെയും സംഭാവന അതിലുണ്ടല്ലോ. ആ, ചില പാട്ടിൽ മാത്രമായിരിക്കും ഇടയ്ക്ക വരുന്നത്, അപൂർവം ചില പാട്ടിൽ ഇടയ്ക്ക ആവശ്യമായിരിക്കും. സിത്താറ്, വയോള, ഇതൊക്കെ എല്ലാ മലയാളം പാട്ടിലും ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഈ മൃദംഗവും വയലിനും ഒക്കെ മതിയായിരുന്നല്ലോ, പിന്നെ എത്രയോ സാധനങ്ങൾ വന്നു. അപ്പം ഈ ഓർക്കസ്ട്രയുടെ ഭാഗത്തും ഉണ്ട് ഈ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ, അതിനെപ്പറ്റി ആരും പറയാറില്ല. അങ്ങനെ വരുമ്പം ഒരു പാട്ടിനകത്ത് ഒരുപാട് സംഭാവനകളുണ്ട്, അതിൻ്റെ എല്ലാ അവകാശവുമുണ്ട്. അപ്പം ഈണം കൊടുത്ത ഇളയരാജയ്ക്ക് മാത്രമല്ല,
കണ്ണദാസനും അവകാശം. യെസ് യെസ്, എഴുതിയ ആൾക്ക് തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഈ വരികളില്ലെങ്കിൽ എവിടെ എവിടെ സംഗീതം കൊടുക്കും? അതെ അതെ എന്ന ചോദ്യവുമുണ്ട്. അപ്പോൾ വരി പ്രധാനമാണ്. പിന്നെ ഇതെല്ലാം ഉണ്ടായാലും ഇതൊരു സംവിധായകൻ ഉപയോഗിച്ചില്ലെങ്കിൽ ഇത് ജനങ്ങൾ കേൾക്കുക എന്നുണ്ടാവില്ലല്ലോ. അപ്പോൾ പക്ഷേ യേശുദാസ് ഇവിടെ അദ്ദേഹത്തിൻ്റെ റോയൽറ്റിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ ബഹളമാണ് ഉണ്ടായത്. കാരണം ഇത് ഗാനമേളയിലെ ആളുകളൊക്കെ എത്രയോ കാലമായിട്ട് സൗജന്യമായിട്ട് ആർക്കും പൈസ കൊടുക്കാതെ പാടിക്കൊണ്ടിരുന്നതാണല്ലോ. അവർ ഈ പണവും കൂടി കൊടുക്കാൻ നടന്നു കഴിഞ്ഞാൽ ഈ ഗാനമേളകളൊക്കെ നടത്താൻ പറ്റാതെ വരും. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ പാട്ട് പോപ്പുലറാക്കുന്നതിൽ ഈ ഗാനമേളയ്ക്കൊക്കെ ട്രൂപ്പിനൊക്കെ വലിയ ഒരു പങ്കുണ്ട്. ആകാശവാണി ആകാശവാണി ആകാശവാണിക്ക് പക്ഷേ റോയൽറ്റി കൊടുക്കുന്നുണ്ട്. ആ ഓരോ പാട്ടിനും ചെറിയൊരു തുകയായാലും ഒരു കൃത്യമായ റോയൽറ്റി. അല്ല, ആകാശവാണി ഒരു സിനിമാ പാട്ട് സംപ്രേഷണം ചെയ്യുമ്പോൾ റോയൽറ്റി ഗായകന് കൊടുക്കുന്നുണ്ടോ? ഗായകനാണോ അത് കിട്ടുന്നതെന്നുള്ളത് വേറെ കാര്യം. ഏതായാലും ഒരു ഗാനം ആലപിക്കപ്പെട്ടാൽ, ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്താൽ അതിന് ഒരു നിശ്ചിത സിനിമാ പാട്ട് അവർ വെച്ചാൽ കൊടുക്കുമോ? ഒരാൾ പോയി പാടി കഴിഞ്ഞാൽ കൊടുക്കും. കൊടുക്കുമെന്നാണ് ഞാൻ കേട്ടത്. അത് ശരി. ആകാശവാണിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതിൽ വരുന്ന എല്ലാം സൗജന്യ പരിപാടികളല്ലല്ലോ. അപ്പം അതിൽ അതാണ് അതിൻ്റെ നിയമം. അല്ല, ആകാശവാണി അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആകാശവാണി അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. കോടതിയിൽ അത് പറയാവുന്നതാണല്ലോ. പക്ഷേ അത് ആർക്കാണ് പോകുന്നത്? പാടിയ ആളിനാണോ, ഈണം കൊടുത്ത ആളിനോ ആണോ, അതോ പ്രൊഡ്യൂസർക്കാണോ? പ്രൊഡ്യൂസർക്കാണോ? ആ പാട്ടിൻ്റെ അവകാശം പോയിരിക്കുന്ന, നിയമപരമായ അവകാശം പോയിരിക്കുന്ന ആർക്കാണോ അവർക്കായിരിക്കും. അതെന്താന്ന് വെച്ചാൽ, നേരത്തെ നമ്മൾ ഈ സ്ഥലക്കച്ചവടം പോലെയല്ല ഈ ക്രിയേറ്റീവായ സാധനങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയാമല്ലോ, പറയാറുണ്ടല്ലോ. എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, വിധേയൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വന്നില്ലേ, അത് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞാൽ സക്കറിയയുടെ ഇത് വെച്ചാണ്. പക്ഷേ അത് സക്കറിയെ എഴുതി വെച്ചിരിക്കുന്ന പോലെയല്ല എൻഡിങ്, അടൂര് സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ട് സക്കറിയ ഒരുപാട് ബഹളം ഉണ്ടാക്കി. അപ്പോൾ സക്രിയ സത്യത്തിൽ ആ അദ്ദേഹത്തിൻ്റെ നൊവല്ല വിട്ട് കഴിഞ്ഞതാണല്ലോ അടൂരിന്. പിന്നെ അതിൽ അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ? അതായത് അത് കഴിഞ്ഞ് വി കെ എൻ പറഞ്ഞു, വി കെ എൻ്റെ അപ്പുണ്ണി എന്ന് പറഞ്ഞ കഥ എടുത്തിട്ട് സിനിമയാക്കി സത്യൻ അന്തിക്കാട്. അപ്പോൾ അതിൽ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വി കെ എൻ അത് ലഘുവായിട്ടാണ് എടുത്തത്. ഞാനൊരു സ്ഥലം കച്ചവടം ചെയ്തു, അവിടെ എന്ത് കൃഷി ഇറക്കണം എന്നുള്ളത് വാങ്ങിച്ചവനാണ് തീരുമാനിക്കേണ്ടതെന്ന് വി കെ എൻ പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ വിറ്റ് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പിന്നെ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഇപ്പോൾ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന മുകുന്ദൻ്റെ നോവൽ സിനിമയാക്കിയപ്പോൾ ലെനിൻ രാജേന്ദ്രനെതിരായും ഇതുപോലെയുള്ളൊരു ശബ്ദം ഉയർന്നു. പക്ഷേ മുകുന്ദൻ നിസ്സഹായതയോടെ പിൻവാങ്ങുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ നോവലിലെ കഥ വളച്ചൊടിക്കപ്പെട്ടു, വേണ്ട പോലെ പ്രസൻ്റ് ചെയ്തില്ല എന്ന അഭിപ്രായം മുകുന്ദനുണ്ടായിരുന്നു. ഈ നമ്മളിപ്പോൾ ചർച്ച ചെയ്തതിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയും കൂടി കയറി വന്നല്ലോ, അത് ഗായകനും മറ്റേ കമ്പോസർക്കും മറ്റേ പാട്ടുകാരനും ഒക്കെ റോയൽറ്റി അവകാശപ്പെട്ടതാണെന്നല്ലേ സുജാതനും തോന്നുന്നത്? അല്ല, നേരത്തെ പറഞ്ഞ പോലെ ഉപകരണ സംഗീതം, ഉപകരണങ്ങൾ വായിച്ച ഓരോ ആർട്ടിസ്റ്റിനും അതിന് അതിൽ സംഭാവനയുണ്ട്. അവർക്ക് അവരുടെ സംഭാവനയുടെ തോത് എത്രയാണെന്ന് കണക്കാക്കി ഇതിൻ്റെ വരുമാനത്തിൽ ഒരംശം അവർക്കും പോകേണ്ടതാണ്. സത്യത്തിൽ നമ്മുടെ ഇല്ലെങ്കിൽ ഒന്നിച്ച് ഇവർ നിർമ്മാതാവുമായിട്ടൊരു കരാർ ഉണ്ടാക്കി അവിടെ ഫൈനലൈസ് ചെയ്യണം. അവിടെ ഫൈനലൈസ് ചെയ്തിട്ട് അതും കൂടി എല്ലാ കാലത്തേക്കുള്ള റോയൽറ്റി ആയിട്ട് ഇത് ഇത്രയും കൂടി കൊടുക്കുന്നു. ഇനി ഈ പാട്ടിൽ നിങ്ങൾക്കൊരു അവകാശം ഇല്ല എന്നുള്ളൊരു വാക്ക് വരികളുടെ ചേർത്ത് വേണം എഗ്രിമെൻ്റ് ഫൈനലൈസ്. അതെ അതെ, അത് എനിക്ക് തോന്നുന്നത് ഈ ചലച്ചിത്ര സംഘടനകളും മറ്റേ നിർമ്മാതാക്കളുടെ സംഘടനയും ഒക്കെ ഉണ്ടല്ലോ. സിനിമകൾക്ക് പലപ്പോഴും നമ്മൾ കേരളത്തിൽ കാണുന്നത് ഈ വിലക്കാൻ വേണ്ടിയാണ് ഈ സംഘടനകൾ പലപ്പോഴും നിലകൊള്ളുന്നതായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത്. തിലകൻ്റെ കാര്യത്തിലൊക്കെ ഷെയിൻ നിഗം, ഇപ്പം വേറെ ഒരു നടനെയും ഒക്കെ വിലക്കിയല്ലോ അവർ. ഒരു അഭിമുഖത്തിൽ അവതാരകയോട് നന്നായിട്ട് പെരുമാറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീനാഥ് ബാസി. ഇങ്ങനെ വിലക്കുകളല്ലാതെ ഇത്തരം കാര്യങ്ങളിൽ കൂടി ശ്രദ്ധിക്കേണ്ടതാണല്ലോ സംഘടനയുടെ ഉദ്ദേശം. അതെ, അത് ചെയ്യട്ടെ അവർ. അതെ, അത് അവർ ചെയ്യട്ടെ. അതിന് ഈ ഇളയരാജ കേസ് സഹായിക്കട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.